മൂന്ന് പതിറ്റാണ്ടിനിടെ കേരളത്തിലെ സിപിഎമ്മിലുണ്ടായ നയംമാറ്റങ്ങൾക്കെല്ലാം മൂകസാക്ഷിയായാണ് പുഷ്പന്റെ മടക്കം സമരകാലങ്ങളിലെ മുദ്രാവാക്യങ്ങൾ നേതൃത്വം മറന്നപ്പോഴും വർഗശത്രുവെന്ന് മുദ്രകുത്തിയവരെ ചേർത്ത് പിടിച്ചപ്പോഴും പുഷ്പേക്ക് നിശബ്ദത പാലിച്ചു സഹനങ്ങളുടെ കരുത്തായിരുന്നു എന്ന ജീവിക്കുന്ന രക്തസാക്ഷിയുടെ എക്കാലത്തെയും സമരായുധം സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കാലത്താണ് കുടുംബം പോറ്റാൻ ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയത് പലചരക്ക് കടയിലായിരുന്നു ജോലി അപ്പോഴും നെഞ്ചിലിരിഞ്ഞത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തൊണ്ണൂറ്റിനാലിലെ ഒരു നവംബർ മാസത്തിൽ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ പാർട്ടിയുടെ വിരുദ്ധ സമരം കത്തിപ്പടരുന്നു ആ സമരമുഖത്ത് നിന്ന് പുഷ്പൻ വീണത് ജീവിതത്തിന്റെ മറ്റൊരു ദിശയിലേക്ക് വെടിയുണ്ട തളർത്തിയ ശരീരവുമായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം മേനപ്പുറത്തെ വീടിന്റെ നാല് ചുവരികൾക്കുള്ളിലായിരുന്നു പുഷ്പന്റെ ലോകം അതിനിടെ പലവട്ടം പാർട്ടി കോൺഗ്രസുകൾ നടന്നു നയവും നിലപാടുകളും മാറി സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയ സി പി എം അധികാരത്തിലെത്തിയപ്പോൾ അതിന്റെ നടത്തിപ്പുകാരായി മാറി പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിടിച്ചു പുഷ്പൻ വെടിയേറ്റു വീണ സമരം നയിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജനെ ചെയർമാനാക്കി സി നേതൃത്വത്തിൽ നാട്ടിലെങ്ങും സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉയർന്നു കൂത്തുപറമ്പ് വെടിവയ്പിൽ സിപിഎം പ്രതിസ്ഥാനത്ത് നിർത്തിയ എം വി രാഘവനെ രണ്ട് പതിറ്റാണ്ടിന് ശേഷം സി പി എം ഏറ്റെടുത്തു മരണക്കിടക്കയിൽ അർദ്ധബോധാവസ്ഥയിലായിരുന്ന രാഘവനെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വീട്ടിൽ സന്ദർശിച്ചു രാഘവനെ പാർട്ടി സഹയാത്രികനായി പ്രഖ്യാപിച്ചു പിന്നീട് രാഘവന്റെ മകൻ അഴീക്കുട നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി പോരാട്ടക്കാലത്തെ മുദ്രാവാക്യങ്ങൾ ഓരോന്നും പാർട്ടി മറികടക്കുന്നത് നിസ്സഹായനായി നോക്കി നിന്നപ്പോഴും ഒരെർശബ്ദവും ഉയർത്തിയില്ല പുഷ്പൻ കുത്തുപറമ്പ് സംഭവത്തെ സിപിഎം രാഷ്ട്രീയമായി കൈവിട്ടെങ്കിലും പാർട്ടി വേദികളിൽ പുഷ്പ ആഘോഷിക്കപ്പെട്ടു എം വി രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകുമ്പോഴാണ് സഖാക്കളുടെ കൈവലയത്തിൽ നിന്ന് ജീവിതം വിട്ട് പുഷ്പൻ മടങ്ങുന്നത്